ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളും സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ അല്ലെങ്കിൽ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ചൊന്ന് തിരക്കായി പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കും ആയിട്ടാണ് കേട്ടോ. പുതിയ പുതുമയുള്ളൊരു ഐറ്റം ഒന്നുമല്ല, പഴയ കാലം ഒരു പുതിയ പ്ല സൽക്കാരങ്ങളിലൊക്കെ തിളങ്ങി നിന്നൊരു ഐറ്റാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുമ്പളങ്ങ പത്തിരി. കുമ്പളങ്ങ പത്തിരി എന്ന് പറയുമ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് ചെയ്യുന്നില്ല, ആ ഒരു ഷേപ്പിലും ആ ഒരു വലുപ്പത്തിലും ഒക്കെ ഇതാക്കിയിട്ടാണ് കേട്ടോ ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങ പത്തിരി ഞാൻ ഇന്ന് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് മിനി കുമ്പളങ്ങ പത്തലിന് വേണ്ടിയിട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ, സാധാരണ പണ്ട് കാലത്തുള്ള കുമ്പളങ്ങ പത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവാണ് കേട്ടോ. ഇത് ഭയങ്കര കുമ്പളങ്ങയുടെ ആ ഒരു വലുപ്പത്തിലൊക്കെ പോലും ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് അങ്ങനത്തെ വേഗം പെട്ടെന്ന് മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഞാൻ കരുതിയിരുന്നു മിനി ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിക്ക് കഴിക്കാൻ നല്ല സിമ്പിളായിരിക്കും. നല്ലൊരു ഭംഗിയുള്ള ഷേപ്പൊക്കെയാണ് കേട്ടോ ഇതിന് കാണാൻ വേണ്ടി, നമ്മുടെ മോമോസിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കാണുന്നില്ലേ, നേരെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര സമയം കണ്ടില്ലേ വീഡിയോ, ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിലൊന്ന് കാണണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്ക്സും നിങ്ങളുടെ എല്ലാ സുഖവിവരങ്ങളും എല്ലാം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. നിങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ഇനി നമുക്ക് ആദ്യം തന്നെ പത്തിരിയിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു പത്തിരിയിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനാണേലും ബീഫാണേലും ഫ്രൈ ചെയ്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 300-350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഓവർ ചെറുതാക്കിയിട്ട് എടുക്കാൻ വേണ്ട, അതുപോലെ തന്നെ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഫില്ലിംഗ് എന്ന് കടിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ എടുക്കുക, എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ട് കൈ കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡും ചിക്കൻ്റെ ഒരുപോലെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ കോരിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ എണ്ണയിൽനിന്ന് കോരിയെടുത്തതിന് ശേഷം ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 2 സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടണ്ട കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലെല്ലാം ഇട്ടതാണല്ലോ. അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാളയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വാടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൂന്നും കൂടി ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ചതച്ചെടുത്തിട്ട് ഞാനൊരു 3 ചെറിയ പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ്, പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി കേട്ടോ. ഏകദേശം ഒരു 1/2 സൈസ് ഇഞ്ചി എന്നൊക്കെ പറയാം, അത്ര മാത്രമേ വേണ്ടുള്ളൂ. കാരണം ചെറിയൊരു ഫില്ലിങ്ങല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് ഇടണം, ഇടവും വേണം, എന്നാൽ എല്ലാം കുറച്ച് കുറച്ച്, ചെറിയൊരു ഫ്ലേവറിന് മാത്രം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ ഞാൻ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത് മാത്രം മതി കേട്ടോ. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ പൊടികളും ചേർത്തതാണല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫില്ലിങ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം ഈ ഒരു ടൈമിൽ, ഇനി നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പച്ച കളറ് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും തന്നെ കൂടണ്ട കേട്ടോ, എല്ലാം കുറച്ച് കുറച്ച് മാത്രം മതി. പിന്നെ വേണ്ടത് ഒരു 2-3 ഇല പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ദണ്ട് കറിവേപ്പില ഇതുപോലെ ചേർക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്നും തന്നെ കൂടണ്ടേ, എല്ലാം നമ്മൾ പേരിന് ചേർത്ത് കൊടുക്കുന്ന പോലെ മാത്രം. പിന്നെ ഒരു 3 എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിത് ചമ്മന്തി ഒന്ന് പൊടിച്ചെടുക്കുമല്ലോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഓവർ അങ്ങ് അരച്ചെടുക്കാണ്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുമ്പളങ്ങ പത്തിരി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും അതുപോലെ തന്നെ ചമ്മന്തിയും, പിന്നെ ഞാനൊരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്നിനെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് മാവാണ്. അപ്പോൾ ഒരു ഡോ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, അത് പിന്നെ ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ ഉപ്പും പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ച് വെച്ചതാണ് ഇത്. അറിയുന്നതായതുകൊണ്ട് പിന്നെ വെറുതെ വീഡിയോ ലെങ്ത്തി ആവേണ്ടെന്ന് കരുതിയിട്ടാണ് കാണിക്കാതിരുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബോർഡിൽ ഞാൻ കുറച്ച് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് നല്ല നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി നമ്മൾ ഇറച്ചി പതിരൊക്കെ പരത്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയിലെ അത് ഞാൻ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും കുത്തിയാൽ നിറച്ചെടുക്കുകയൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടില്ല, അതും അതുപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒരുപാട് കൂടണ്ട കേട്ടോ. നമ്മുടെ ചിക്കൻ മസാല വെച്ചതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതിയോളം അത്ര ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു പകുതി ഹാഫ് മുട്ടയും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുട്ടയും വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കുക. ആദ്യം തന്നെ ഒരു സൈഡ് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുമല്ലോ. നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ മോമോസ് ഒക്കെ ചെയ്യുന്ന ഏതാണ്ട് ആ ഒരു രീതി തന്നെ കുമ്പളങ്ങയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് ചുരുക്കിട്ട് കൊടുക്കുക, കുറച്ച് വീതിയിൽ തന്നെ ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ പാർസൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു മിഡിൽ ഭാഗയിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് വിരലുകൊണ്ട് ഇങ്ങനെ തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഒരു കുമ്പളങ്ങയുടെ ആ ഒരു മുകൾ ഭാഗം കാണുന്ന പോലെ തന്നെ ഇല്ലേ, എന്നിട്ട് ആ ഒരു തിരിച്ചിട്ട് ഈ ഒരു ഷേപ്പ് ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് മിനി കുമ്പളങ്ങ പത്തിരി, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് സൈസിലാക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ചെയ്യുന്ന സമയം തന്നെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ ഓരോരോ പത്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു മുകൾ ഭാഗം കണ്ടില്ല, നമ്മൾ ചുരുക്കിട്ട ഭാഗം എന്തായാലും അറിയാമല്ലോ കുറച്ചൊരു കട്ടി ഉണ്ടാവും, ആ ഒരു സൈഡ് മാത്രം വേവാൻ കുറച്ച് ടൈം എടുക്കും, ബാക്കിയൊക്കെ നേരിയ തൊലിയാണ് കേട്ടോ. ഈ ഒരു മൈദാ ഷീറ്റ് നേരിയതായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. അതുപോലെ തന്നെ ഞാനിതിപ്പോൾ മിനി വേർഷനല്ലേ ചെയ്തത്, പണ്ടത്തെ കുമ്പളങ്ങ പത്തിരി എൻ്റെ ഉമ്മാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈസ് ആയിരിക്കും പോലും, 3-4 ഒക്കെ ലെയർ വെച്ചിട്ട് പോലും ചെയ്തെടുക്കുക. അപ്പോൾ ഭയങ്കര സൈസ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയുടെ ആ ഒരു വലുപ്പം തന്നെ ഉണ്ടാവും പോലും, ചെറിയ കുമ്പളങ്ങയുടെ. അപ്പോൾ അത് പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ, എന്നിട്ട് പോളയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ പോലും കഴിക്കുക. നമുക്ക് ഇതാവുമ്പോൾ നല്ല എളുപ്പമാണല്ലേ കഴിക്കാനും ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളം പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.